ഏഴാം ക്ലാസ്സിലോ ആറാം ക്ലാസ്സിലോ എപ്പോഴാണെന്ന് എനിക്കറിയില്ല. നമ്മൾ ആദ്യമായിട്ട് പാങ്ങോട് സ്കൂളിലെ ഗ്രൗണ്ടിൽ ഒരു മിലിറ്ററിക്കാരൻ്റെ വേഷമായിട്ട് ദൗത്യം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനായിട്ട് ലാലേട്ടൻ വന്ന്. ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ ക്രേസാണ് നമുക്കിവിടെ, അത്രയ്ക്ക് ഇങ്ങനെ പിടച്ച് നിൽക്കുന്ന ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ നിൽക്കുന്ന ഒരു സമയം. അപ്പോൾ അദ്ദേഹം അഭിനയിക്കാൻ വരുന്നു, കൂട്ടുകാരെല്ലാം കൂടെ പോയി സിനിമ കാണാൻ പോകുന്നു. കണ്ട് ഞാനിങ്ങനെ കണ്ടപ്പോൾ എനിക്കങ്ങോട്ടും, ഞാൻ ഭയങ്കര മോഹൻലാൽ ഫാനാണ്, കൊട്ട ഫാനാണ്. അപ്പോൾ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിത്വത്തിനെ കണ്ടപ്പോൾ, നമ്മുടെ മുടവൺ മോളുകാരനാണ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ നമ്മളെ കണ്ടിട്ടില്ല അങ്ങനെ. അപ്പോഴത്തേക്കും നമ്മളൊക്കെ വളർന്ന് വരുമ്പോഴത്തേക്ക് അദ്ദേഹം വലിയ സ്റ്റാറായി മാറി കഴിഞ്ഞു. അപ്പോൾ ഈ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ കൂടെ പയ്യന്മാരെല്ലാം കൂടെ ഇരിക്കുന്നതിനിടയിൽ ഞാൻ അറിയാതെ മനം മറന്ന് ലാലേട്ടോ എന്ന് വിളിച്ചു. അപ്പോൾ ലാലേട്ടൻ തിരിച്ചിങ്ങനെ കൈ കാണിച്ചു. അതാണ് എൻ്റെ ആദ്യത്തെ ഓർമ്മ. പിന്നെ ഞാനൊന്നും മുന്നും മുന്നും നോക്കിയില്ല, ഓടിപ്പോയി ഒരു ഓട്ടോഗ്രാഫ് എടുത്തുകൊണ്ട് പോയി ലാലേട്ടൻ്റെ കൊണ്ട് കൊടുത്തു. ലാലേട്ടൻ സൈൻ ചെയ്തു, വിത്ത് ലവ് മോഹൻലാൽ. ഇപ്പോഴും ഞാൻ സൂക്ഷിക്കുന്ന എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു വലിയൊരു നടൻ്റെ ഓട്ടോഗ്രാഫ് അതാണ് മോഹൻലാൽ എനിക്ക്. വർഷങ്ങൾക്ക് ശേഷം സിനിമകൾ, സീരിയലുകളിലൊക്കെ അഭിനയിച്ചു, സിനിമകളിലൊക്കെ വരുമ്പോൾ അതിനിടയ്ക്ക് ഒളിഞ്ഞും മറിഞ്ഞും പല സ്ഥലങ്ങളിലൊക്കെ ലാലേട്ടനെ കണ്ടിട്ടുണ്ട്. എന്നാലും ഞാൻ വിചാരിച്ചു ജന്മത്തിൽ മോഹൻലാലിനൊന്ന് പരിചയപ്പെടാനുള്ള ഭാഗ്യം നമുക്കുണ്ടാവുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീണ് കിട്ടിയ ഭാഗ്യം പോലെ ദൃശ്യം എന്നുള്ള സിനിമയിൽ അഭിനയിക്കാൻ ഒരവസരം വരുന്നത്. അപ്പോൾ ദൃശ്യത്തിൽ ഞാനൊരു ഹോട്ടൽ ബിരിയാണി കച്ചവടക്കാരനായിട്ട് കടയിലിങ്ങനെ ഇരിക്കുകയാണ്. ജിത്തു ജോസഫ് ഡയറക്ടർ, സുജിത് വാസുദേവ് നമ്മുടെ അടുത്ത മച്ചാൻ ക്യാമറമാൻ ഒക്കെ ഇരിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു എന്തോ ഒരു പ്രഭ ഇങ്ങനെ നടന്നു, ഒരു പ്രഭാവലയം ഇങ്ങനെ പോകുന്ന പോലെ ഒരു ഫീൽ. അപ്പോൾ ടക്ക് ടക്ക് നോക്കിയപ്പോഴത്തേക്കും ആർക്കും ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാതെ ലാലേട്ടൻ വന്നു. ഞാൻ ഇങ്ങനെ കണ്ണും തള്ളി നോക്കിയിരിക്കണം, എന്തൊരു ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ്, ഒരു സന്യാസത്തിൻ്റെ ഒരു ആത്മീയതയുടെ ഒരു വൈബ്രേഷൻ ഉണ്ട് മോഹൻ ലാലേട്ടനെ പരിചയപ്പെട്ട എല്ലാവർക്കും അറിയാം. നമ്മൾ പെട്ടെന്ന് കാമാവും, അത്രയ്ക്കും ഒരു വല്ലാത്തൊരു ഒരു ഒരു വൈബ്രേഷൻ. അപ്പം ഞാനിങ്ങനെ നോക്കി നിന്നു. അപ്പോൾ സുജിത് വാസുദേവ് പരിചയപ്പെടുത്തി, ലാലേട്ടാ ഇത് മറ്റേ ബിരിയാണി, ഹോട്ടൽ ബിരിയാണി ഹോട്ടൽ മാനേജറായിട്ട് അഭിനയിക്കുന്ന ബാലാജി എന്നാണ് പേര്. ഞാൻ ലാലേട്ട നമസ്കാരം. ഫസ്റ്റ് ഷോട്ട് എടുക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ആക്ഷൻ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ലാലേട്ടൻ എന്തോ പറന്തോ പറയുന്ന പോലെ എനിക്ക് തോന്നി. പിന്നെയാണ് എനിക്ക് മനസ്സിലായി, അയ്യോ ഇദ്ദേഹം ഡയലോഗ് പറയുന്നതാണ്. ലാലേട്ടൻ ഡയലോഗ് പറയുന്നത് ഇത്ര നാച്ചുറലാണ്, നമ്മൾ വിചാരിക്കും വേറെ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പുള്ളി എന്തോ തനിയെ എന്തോ പറയുന്ന പോലെ എനിക്ക് ഫീൽ. പെട്ടെന്ന് അയ്യോ ഡയലോഗ് ആണല്ലോ ഇതെന്ന് പറഞ്ഞ് കൗണ്ടർ പറഞ്ഞു. അതാണ് ലാലേട്ടൻ. സ്ക്രീനിൽ നമുക്ക് ഒരിക്കലും അഭിനയിക്കുകയാണെന്ന് ഫീൽ ചെയ്യില്ല, മറ്റേ ഡയലോഗ് പറയുന്ന പോലെ ഒരു ഫീലോ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഞാൻ പരിചയപ്പെട്ടു ലാലേട്ടൻ്റെ അടുത്ത്, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ദൗത്യത്തിൻ്റെ കഥ പറഞ്ഞു, ആണ് മുടവും പൂജപ്പുരയാണ്, വട്ടവളയാണ്, മുടവും മോളാണ് താമസിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒക്കെ ഭയങ്കര ഇതായി ഒക്കെ പോയി. എന്നാൽ എൻ്റെ മനസ്സിൽ ലാലേട്ടനെ പോലെ ദൃശ്യം വൻ വിജയമായി. അതിനുശേഷം മിസ്റ്റർ ഫ്രോഡ് എന്ന് പറഞ്ഞൊരു സിനിമയിൽ അഭിനയിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനൊരു സീറ്റിൽ പോയിട്ട് ഇങ്ങനെ ഒരു റൂമിലിങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലാലേട്ടൻ വന്നിട്ടുള്ളൂ. ലാലേട്ടൻ ഇങ്ങനെ കുറച്ച് നോക്കിയപ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു അനക്കം, നോക്കിയപ്പോൾ ലാലേട്ടൻ വന്ന് എടുത്തിട്ട് പോകണം. ഞാൻ ചാടി അടിക്കാൻ പറഞ്ഞു, ഇരുന്നായിരുന്നു. ഞാൻ പറഞ്ഞു, ലാലേട്ട പിന്നെ എൻ്റെ പേര് ബാലാജി എന്നാണ്. എന്തായത് ബാലാജി, ദൃശ്യത്തിൽ നമ്മളൊന്നിച്ച് ചെയ്തതല്ലേ? അല്ലെങ്കിൽ പുള്ളി എൻ്റെ ഫുൾ ഹിസ്റ്ററി പറയാണ്. അതാണ് ലാലേട്ടൻ, ഭയങ്കര മെമ്മറിയാണ്. പിന്നെ ഫ്രോഡിൽ കുറേ ദിവസം അഭിനയിക്കാൻ പറ്റി. ലാലേട്ടൻ്റെ കൂടെയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ മമ്മൂക്കേക്കാളും കൂടുതൽ കോമ്പിനേഷൻ സീൻസ് അഭിനയിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുള്ളൂ. അതിനുശേഷം വില്ലനിൽ അഭിനയിച്ചു. അതിനുശേഷം അല്ല, അതിനുശേഷം അഭിനയിച്ച ഒപ്പം. ഒപ്പത്തിലെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഒപ്പത്തിൻ്റെ സെറ്റിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രിയൻ സാർ മോഹൻലാൽ കൂട്ടുകെട്ടിൻ്റെ ഒരു സെറ്റിൽ പോയി ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അതിനകത്ത് ഭാഗഭാക്കാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. ഉത്സവപ്രതി ഇവർ തമ്മിൽ ഭയങ്കര ഒരു കെമിസ്ട്രിയും, ഇവർ തമ്മിലുള്ള കൗണ്ടറും തമാശകളും. ലാൽ സാർ എന്നാണ് പ്രിയൻ സാർ വിളിക്കുന്നത് ഷോട്ട് എടുക്കുന്ന സമയത്ത്. പ്രിയൻ സാർ എന്ന് ലാൽ സാർ അങ്ങോട്ട് വിളിക്കും. തമ്മിൽ ലാൽ പ്രിയ എന്നുള്ള ഇതൊക്കെ, ലാലു പ്രിയ എന്നുള്ളൊരു സംഭവമാണെങ്കിലും ഭയങ്കര രസമാണ് അവരുടെ അടുത്ത്. ഓരോ ഷോട്ടും ഓരോ ഇതും പുള്ളി എൻജോയ് ചെയ്ത് അഭിനയിക്കുന്നതും പുള്ളിയുടെ തമാശകളും. ഇവരെങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മളും പോയി സൈഡ് പറ്റിയിരിക്കും. പോയി ഇവർ തമ്മിലിരിക്കുമ്പോൾ ഒരുപാട് കഥകൾ ഇവർ ഇങ്ങനെ പറയും. ഹ്യൂമർ സെൻസ് ഇത്രയും അധികം. ആ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, ആ ഒപ്പത്തിലെ ആ സീനില്ലേ, മറ്റേ മാമുക്കയോട് മറിച്ചും തിരിച്ചു ചോദിക്കുന്നത്, കൊന്നതാരാണ്? കൊന്നത് നമ്മൾ. ആദ്യം കണ്ടതാരാണ്? ആദ്യം കണ്ടത് നമ്മൾ. ആദ്യം കണ്ട് നല്ല എന്ന് പറഞ്ഞിട്ടൊരു സാധനമില്ലേ, നമ്മളൊക്കെ ഉള്ളൊരു സീൻ മാറ്റി മറിച്ച് ഞാനും ചെമ്പനും ഒക്കെ ഉള്ളൊരു സീൻ. ഈ സീൻ വന്നപ്പോഴത്തേ മാമുക്കായ പ്രിയൻ സാർ പറഞ്ഞു, നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ മറ്റേ കാക്ക കുയിലൊക്കെ ഇട്ട് അലക്കിയ സാധനമാണ് അങ്ങോട്ടും ഇങ്ങോട്ട് മറിച്ച് മറിച്ച് പറയുന്നത്. പ്രിയൻ സാർ പറഞ്ഞു, ഈ സീൻ സൂപ്പർ ഹിറ്റായിരിക്കും, സിനിമയിൽ അടിപൊളി ചിരിയായിരിക്കും വരുന്നു പറഞ്ഞു. അതാണ് പുള്ളിയുടെ കാൽക്കുലേഷൻ. അതുപോലെ ചെമ്പനൊക്കെ അഭിനയിക്കുമ്പോൾ ചെമ്പനോട് പറഞ്ഞാൽ സൈലൻസ് മതി, ആ റിയാക്ഷൻ സൈലൻസ് മതി, ഇവിടെ വേറെ ഒന്നും വേണ്ട. ആ സൈലൻസിനൊക്കെ ഭയങ്കര അർത്ഥങ്ങളുണ്ട്. ആ സീൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ട്രോളായിട്ടൊക്കെ പല പ്രാവശ്യം വന്നുകൊണ്ടിരിക്കുന്ന സീനാണത്. ആ സീൻ ചെയ്യുമ്പോഴേ പ്രിയൻ സാറിന് അറിയാമായിരുന്നു അത് സൂപ്പർ ഹിറ്റാവും.
പിന്നെ ഒരു നടൻ നല്ല രീതിയിലാണെങ്കിൽ, ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഡബ് ചെയ്യുമ്പോൾ നമ്മൾ ഡബ്ബിങ് ഷൂട്ടിൽ സാധാരണ ഡയറക്ടർ ഇരിക്കുന്ന കൺസോളിലാണ്. അത് ഇദ്ദേഹത്തിനെ പോലൊരു പ്രഗത്ഭനായ ഡയറക്ടർ ഇരിക്കേണ്ടത് കൺസോളിലാണ്. ചിലപ്പോൾ ഇദ്ദേഹം പോലും വരണമെന്നില്ല, അസോസിയേറ്റ് ഇരുന്നാൽ മതി. പക്ഷേ ഞാൻ ഡബ് ചെയ്യാൻ ഒപ്പം പോകുമ്പോഴത്തേക്കും എൻ്റെ കൂടെ ഇരിക്കുകയാണ് ഡബ്ബിങ് ഷൂട്ടിൽ. അവിടെ എടാ അവിടെ ഒരു ഗാനം പറ എന്നൊക്കെ പറഞ്ഞിട്ട്, അതാണ് പ്രിയൻ സാർ. ഏറ്റവും കൂടുതൽ ഹിന്ദിയിൽ പടം ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ പ്രിയൻ സാർ ലാലേട്ടൻ തമ്മിലുള്ള കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ, അവർ ലാലേട്ടനുള്ള കുസൃതി പയ്യനെ നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര ഒരു ലാലേട്ടൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ നമ്മൾ 1971 ബിയോണ്ട് ബോർഡേഴ്സ് എന്ന് പറഞ്ഞൊരു സിനിമ അഭിനയിച്ചു. അതിനകത്ത് നമ്മൾ സുഹൃത്തുക്കളാണ്, ലാലേട്ടൻ്റെ ഫ്രണ്ട്സ്, നാട്ടിലുള്ള ഫ്രണ്ട്സ് നാല് പേര്. രാവിലെ വന്നോണ്ട് ലാലേട്ടൻ ചോദിക്കും, എവിടെ എൻ്റെ ഫ്രണ്ട്സ് എവിടെ വിളിക്കൂ. അതാണ് ലാലേട്ടൻ. കൂടെയുള്ള ആക്ടേഴ്സിനെ അത്രയും കംഫർട്ടാക്കുന്ന ഒരു, പിന്നെ നമ്മുടെയൊക്കെ എൻ്റെയൊക്കെ വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ ലോക്ക്ഡൗൺ സമയത്തും ഇരുന്ന് മുഷിഞ്ഞിരുന്നപ്പോൾ എൻ്റെ ചാനലിലൂടെ, എനിക്കൊരു ചാനലുണ്ട് ബാലാജി ശർമ്മ എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ, അത് ഞാൻ തുടങ്ങിയ ലോക്ക്ഡൗൺ സമയത്താണ് തുടങ്ങിയത്. അങ്ങനെ ഒരു യൂട്യൂബ് ചാനലിൽ കൂടെ ഞാൻ രണ്ടു മൂന്ന് ഷോർട്ട് ഫിലിംസ് ഒക്കെ എഴുതി, ചെറിയ ക്യാപ്സ്യൂൾ പരുവത്തിലുള്ള ഷോർട്ട് ഫിലിംസ് ഒക്കെ എഴുതി ഡയറക്റ്റ് ചെയ്തു. ഒരു സുപ്രഭാതത്തിൽ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് ഫിലിം ഞാൻ ഡയറക്റ്റ് ചെയ്തു. വീട്ടിലുള്ള സംഭവങ്ങൾ ഇത്തമായ ഹ്യൂമർ. അപ്പം ഞാൻ രാത്രി കിടന്നപ്പോൾ ഒരു സ്വപ്നം കാണുന്നു, ലാലേട്ടൻ എന്നെ വരുന്നു, ലാലേട്ടനെ ഞാൻ ഈ ഷോർട്ട് ഫിലിം കാണിക്കുന്നു, ലാലേട്ടനെ ഇഷ്ടപ്പെടുന്നു, ലാലേട്ടൻ്റെ പേജിലൂടെ അത് റിലീസ് ചെയ്യുന്നു. അപ്പം നല്ല മൈലേജ് കിട്ടുമല്ലോ, നിങ്ങൾ നമ്മളെല്ലാം യൂട്യൂബ് ചാനലാകുമ്പോൾ അറിയാമല്ലോ. സ്വപ്നം കാണുന്നു, സ്വപ്നം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് രാവിലെ അത് ഭയങ്കര ഒരു എന്താ പറയുക, വല്ലാത്തൊരു ഫീൽ. ആ സ്വപ്നം കണ്ടു കഴിഞ്ഞപ്പോൾ റിയലി സംഭവിച്ച പോലെ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ആ സ്വപ്നത്തിനെ കുറിച്ച് എൻ്റെ ഫേസ്ബുക്കിൽ എഴുതി. എഴുതി കഴിഞ്ഞപ്പോൾ ഈ മാധ്യമ, അതായത് മനോരമ, പിന്നെ വനിത, അവരിവരൊക്കെ ഇതിനെ ന്യൂസാക്കി. ന്യൂസാക്കി കഴിഞ്ഞപ്പോൾ എനിക്കൊരു, അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞു, എടാ ലാലേട്ടൻ സന്തു എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ട്, അവൻ പറഞ്ഞു എടാ ലാലേട്ടൻ ഇത് അയച്ചു കൊടുക്കുന്നു. ഞാൻ റെക്കോർഡ് ആണെന്ന്, ലാലേട്ടൻ നമ്പറും ഇല്ല, എന്തില്ല, ഞാൻ ഇങ്ങനെ അയച്ചിട്ടുണ്ട്. എടാ നീ ലാലേട്ടൻ അയച്ചു കൊടുക്കുന്നു, നീ ലാലേട്ടനെ കുറിച്ച് എഴുതിയൊരു സ്വപ്നം അദ്ദേഹം വല്ലവരും പറഞ്ഞല്ലോ അറിയണ്ട, നീ അന്ന് അയച്ചു കൊടുക്കുന്നു. അങ്ങനെ ഞാൻ ഇർഷാദിനെ വിളിക്കുന്നു, ഞാൻ പറഞ്ഞു അളിയ ലാലേട്ടൻ്റെ നമ്പറുണ്ടോയെന്ന് ചോദിച്ചു. ആ തരടാന്ന് പറഞ്ഞ് തന്നു. ഞാൻ ആ നമ്പർ എടുത്തിട്ട് ഒരു വാട്സപ്പ് മെസ്സേജ് ഇട്ട് വിളിക്കും, ലാലേട്ടാ എൻ്റെ പേര് ബാലാജിയാണ്, അറിയുമെന്നറിയില്ല, ദൃശ്യത്തിലൊക്കെ കൂടെ അഭിനയിച്ച ഞാനിങ്ങനൊരു ഷോർട്ട് ഫിലിം, ഒരു സ്വപ്നം കണ്ടു, അതിനെക്കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്, അതിങ്ങനെ പത്രങ്ങളൊക്കെ എടുത്തു, അതൊന്ന് വായിക്കണം, പിന്നെ ഒരു ഷോർട്ട് ഫിലിം ഞാൻ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, അതും കൂടെ ഒന്ന് കാണാൻ പറ്റും, കാണണം. 10 മിനിറ്റ് കഴിഞ്ഞാൽ പുള്ളിയുടെ വോയിസ് മെസ്സേജ്, എന്താ ബാലാജി ഇത് അറിയുമെന്ന്, എന്താ അങ്ങനെ ചോദിക്കുന്നത്, ഞാൻ വർക്കൗട്ടിലാണ്, ഞാൻ സമയം പോലെ കണ്ടോളാം എന്ന് പറഞ്ഞു. വീണ്ടും മെസ്സേജ് വന്നു, ഞാൻ കണ്ടു, നന്നായിട്ടുണ്ട്, തീർച്ചയായിട്ടും എനിക്ക് ഭയങ്കര ഇതായി, നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും, കൊറോണ സമയത്ത് ബി സേഫ് എന്നൊക്കെ പറഞ്ഞു വേറെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടൊരു മെസ്സേജ്. എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റിയില്ല. കുറച്ചപ്പോൾ ഞാൻ ലാലേട്ടന് വേണ്ടി ഞാൻ പറഞ്ഞു, ലാലേട്ടാ എൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ലാലേട്ടൻ റിലീസ് ചെയ്യുന്നു, അപ്പോൾ ആ സ്വപ്നം ലാലേട്ടൻ വായിച്ച സ്ഥിതിക്ക് അതൊന്ന് പറ്റുമെങ്കിൽ പേജിലൂടെ ഒന്ന് ചെയ്യണം. ഡയറക്റ്റാണ് സാറിന് ലാലേട്ടൻ്റെ പേജിൽ റിലീസ് ചെയ്യണമെങ്കിൽ സജീവ് വഴി വേറെ വഴിയൊക്കെ പോകണം, ഓൺലൈൻ ആൾക്കാരൊക്കെ നമുക്ക് ഡയറക്റ്റ് അപ്രോച്ച് വിളിച്ച് ചോദിക്കാൻ പറ്റില്ല, എത്രയോ പേര് അങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നില്ല. 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു, ബാലാജി സജീവ് വിളിക്കും. അന്ന് വൈകുന്നേരം ലാലേട്ടൻ്റെ പേജിലൂടെയാണ് ഇത് സംഭവം റിലീസ് ചെയ്ത്. നമ്മളൊരു സ്വപ്നം കാണുന്നു, അന്ന് വൈകുന്നേരം അത് സംഭവിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, സ്വപ്നങ്ങളെന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ കാണുക, കണ്ടുകൊണ്ടിരിക്കുക, തീർച്ചയായിട്ടും അത് സംഭവിക്കുന്നുള്ളൂ, അതിനൊരു സംശയമില്ല. ഇപ്പോഴും ഇപ്പോൾ ദാ ഓരോ ഇത് വരുമ്പോഴത്തേക്കും ഞാൻ ലാലേട്ടന് മെസ്സേജ് അയക്കും, തിരിച്ച് റിപ്ലൈ വരും. ഇത്രയും തിരക്കുള്ള മനുഷ്യനാണ്, തിരിച്ച് റിപ്ലൈ അയക്കും. ബാറോസ് നടന്നപ്പോൾ ഞാൻ വേഷം ചോദിച്ചു ലാലേട്ടൻ, ഞാൻ പറഞ്ഞു ബാറോസിൽ ചേട്ടാ ലാലേട്ടൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇല്ല ഇല്ല അതിനകത്ത് ഫോറിൻ ആക്ടേഴ്സാണ് ബാലാജി സോറി എന്ന് പറഞ്ഞിട്ട് പുള്ളി തിരിച്ച് ഇത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല, എത്ര പേര് മെസ്സേജ് ചോദിക്കുന്നത്. അപ്പോൾ അതാണ് ലാലേട്ടൻ. നമുക്ക് അവസരങ്ങൾ എന്ന് പറയുന്നത്, നമ്മൾ പ്രോഡക്റ്റ് നല്ലതാണെങ്കിൽ, ഇപ്പോൾ ഞാൻ പറയണക്ക്, ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ആൾക്കാർ പറയാറുണ്ടോ? പറയാറുണ്ടോ? അതുപോലെ തന്നെ നമ്മുടെ പ്രോഡക്റ്റ് നല്ലതാണെങ്കിൽ നമ്മൾ എന്തിനും മടിച്ചിരിക്കണം. ഇപ്പം ഞാൻ അഭിനയിക്കാൻ കൊള്ളില്ല എന്നുള്ള ധാരണ എനിക്കുണ്ടെങ്കിൽ ഞാൻ അടുത്ത് ചോദിക്കാൻ പോരും, എനിക്ക് അഭിനയിക്കാൻ നിങ്ങൾ എന്നെ ഉപയോഗിക്കൂ എന്ന് പറയണം. ഇപ്പം നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്ന ഒരു ടീം പറയണം, അവർ പറയുന്നു യെസ് ഞങ്ങൾ ജയിക്കും എന്നല്ലേ അവർ പറയുള്ളൂ. തോൽക്കാനാണ് പോകുന്നതെങ്കിൽ ഞങ്ങൾ ജയിക്കും, ഞങ്ങൾ നല്ല കളിക്കാരാണുള്ളത്, ഞങ്ങൾ ജയിക്കും. ഇലക്ഷനിലുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യും, ഞങ്ങൾക്ക് വോട്ട് നിങ്ങൾ തരണം എന്നല്ലേ പറയണം. എല്ലാവരും ആവശ്യപ്പെട്ടില്ലേ ചെയ്യുന്നത്. മോഹൻലാലിനെ പോലുള്ള അത്രയും മെഗാസ്റ്റാറിനോട് ഒരു അവസരം ചോദിക്കുമ്പോൾ അയ്യോ അഭംഗിയൊന്നുമില്ല, എന്ത് അഭംഗിയും. ലാലേട്ടനെ പോലൊരു വലിയൊരു ആളുടെ അടുത്ത് നമ്മൾ ചോദിക്കുന്നത് അവസരം എന്ന് പറയുന്നത് എന്നെ ഉപയോഗിക്കൂ, എന്നെ ഉപയോഗിച്ചാൽ നിങ്ങൾക്കും മോശം ഉണ്ടാവില്ല എന്നുള്ള ധൈര്യം എനിക്കുള്ളതുകൊണ്ടാണ്. പിന്നെ അവസരങ്ങൾ നമ്മൾ ചോദിച്ചാലേ കിട്ടുള്ളൂ. സിനിമയ്ക്ക് നമ്മൾ ആവശ്യമില്ല, സിനിമയെ നമുക്കാണ് ആവശ്യം. നമുക്ക് പറഞ്ഞിട്ടുള്ളൊരു സാധനം, ഞാൻ ഈ ഇടയ്ക്ക് എൻ്റെ തന്നെ ഫേസ്ബുക്ക് പേജിൽ ഞാൻ ചാൻസ് ചോദിക്കുന്ന ഒരു കുറ്റമാണോ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇട്ടിട്ടുണ്ട്, ഒരുപാട് വ്യൂവർഷിപ്പ് ഒന്നാണ്. ചാൻസ് ചോദിക്കുന്ന ഇപ്പോഴത്തെ ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, ചാൻസ് ചോദിക്കുന്ന ഒരു കുറവാണ്, ഒരിക്കലും ഒരു കുറവല്ലത്. ചാൻസുകൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം,
അവസരങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും എപ്പോഴെങ്കിലും എന്തെങ്കിലും അവസരങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അവസരങ്ങൾ ചോദിക്കാതെ വരുന്ന അവരുടെ മഹാഭാഗ്യം. നമ്മളെ ഉൾക്കൊണ്ട് നമ്മളെ അന്വേഷിച്ച് വന്ന് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യങ്ങളല്ല. ഇപ്പോൾ ലാലേട്ടനെ പോലുള്ള അദ്ദേഹത്തിന് അവർക്കൊക്കെ ആ പൊസിഷനിലിരിക്കുന്നവർക്ക് അവസരങ്ങൾ എന്ന് പറയുന്ന അവരെ തേടിയെത്തും. അത് ലാലേട്ടൻ്റെ അടുത്ത് പോകുന്നതാണ് ആ സംവിധായകൻ്റെ അവസരം. സംവിധായകൻ അവസരം ചോദിക്കുകയാണ് അവിടെ. ലാലേട്ടൻ്റെ ഡേറ്റിന് ചോദിച്ചിട്ട് പോവല്ലേ, മമ്മൂക്കയുടെ ഡേറ്റിന് ചോദിച്ചു പോയല്ലേ. അപ്പോൾ അവസരങ്ങൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്. അവസരം ചോദിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. നമ്മുടെ പ്രോഡക്റ്റ് എന്നുള്ളതാണെങ്കിൽ ചോദിച്ചുകൊണ്ടിരിക്കുക. അവസരം എന്ന് പറഞ്ഞാൽ പല രീതിയിലുണ്ട് അവസരങ്ങൾ ചോദിക്കുന്നത്. നമുക്കൊരു പടം ചെയ്യേണ്ട ഒന്നിച്ച് എന്ന് ഒരു വലിയൊരു നടൻ വേറൊരു സംവിധാനോട് ചോദിക്കുന്ന അവസരമാണ് അത്. അവസരമല്ലേ അത്. അവസരം ചോദിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. ലാലേട്ടൻ എന്ന് പറയുന്ന ആ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു എന്താ പറയണേ, ഒപ്പത്തിൽ തന്നെ ലാലേട്ടൻ്റെ ഒരു നടന വൈഭവത്തെക്കുറിച്ച് ഞാൻ പറയണം. ലാലേട്ടനെ തള്ളി പിടിച്ച് പോകുന്ന ഒരു സീനുണ്ട്. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞ, മോനെ വഴിയിലൊക്കെ നോക്കി എന്നെ പിടിച്ച് തള്ളിക്കൊണ്ട് പോയിക്കോളണം കേട്ടോ, കാരണം എനിക്ക് കണ്ണ് കാണാൻ വയ്യ. പുള്ളി കണ്ണ് കാണാത്ത ആളെ പോലെയാണ് ചെയ്യുന്നത്. പുള്ളിക്ക് കാണാമല്ലോ, പുള്ളി വേണേൽ പോകണ വഴിക്ക് ഇവിടെ ഒരു ഇതുണ്ട് മാറിക്കും, അങ്ങനെ ആ വഴി കൊണ്ടുവരുമെന്ന് പറയാം. വേണേൽ അങ്ങനെ പറയാം, ഈ വഴി പോകുമ്പോഴത്തേക്കും ഇവിടെ ഒരു തട്ടുണ്ട് അങ്ങനെ കൊണ്ടുപോകും ഒന്നും പറഞ്ഞു. പുള്ളി പറഞ്ഞു, എന്നെ കണ്ണ് കാണാത്ത ആളാണ് നീ കൊണ്ടുപോകുന്നു, എനിക്ക് കണ്ണ് കണ്ടുകൂടാ. അതാണ് പുള്ളിയുടെ ഒരു, കാരണം നമുക്കപ്പം നമുക്കങ്ങനെ ഫീൽ ചെയ്തു. കണ്ണ് കാണാത്ത ലാലേട്ടൻ കണ്ണ് കാണാത്ത ഒരാൾ ചെയ്തതുപോലെ ജന്മത്തിൽ വേറൊരാൾ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ അങ്ങനെ എങ്ങനെയൊക്കെയുള്ള ഒരു കണ്ണിനെ വേറൊരു രീതിയിൽ വെച്ചിട്ടാണ് പല നടന്മാരും കണ്ണ് കാണാത്ത. ഇത് പുള്ളി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കല്ലേ ഉള്ളൂ. ആ കാതൊക്കെ ശ്രദ്ധിക്കുന്നതൊക്കെ എന്ത് രസമായിട്ട് അഭിനയിച്ചിരിക്കും. സ്പ്ലെൻഡിഡ് ആക്ടറാണ് കേട്ടോ ലാലേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് വേറൊരു, അത് ഞാൻ പറയേണ്ട കാര്യമില്ല. ഒരുപാട് പേര് ഇൻ്റർവ്യൂവിൽ പറഞ്ഞ് മടുത്തിട്ടുള്ള കാര്യമാണ് ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. തൊട്ട് മുമ്പിൽ വേറെ വല്ല കോമഡിയും പറഞ്ഞുകൊണ്ടിരിക്കും, വേറെ എന്തോ കോമഡി, ഒരു ബന്ധു സിനിമയും ഒരു ബന്ധുവില്ലാത്ത കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ടക്കനെ ഷോട്ട് വരുമ്പോൾ പുള്ളി കഥാപാത്രമാവുന്നു. കഥാപാത്രമാവുന്ന പോലും നമുക്ക് അറിയാൻ പറ്റില്ല. പുള്ളി ലാഗൊക്കെ ഉണ്ടല്ലോ, ലാലേട്ടൻ്റെ ലാഗൊക്കെ മ്യൂസിക് ബിൽഡപ്പിന് വേണ്ടി കൊടുക്കുന്ന സാധനങ്ങളാണ് പുള്ളി. പുള്ളിയുടെ മാസ്റ്റർ പീസുകളാണ് അതൊക്കെ. ഞാൻ വന്നിട്ട് നമ്മൾ അതുപോലെ പറഞ്ഞാൽ ഇത്രയും ലാഗ് വെച്ച് ഡയലോ ഞാൻ വന്നിട്ട് വരാമ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ലാഗ് എന്ന് പറഞ്ഞാൽ മ്യൂസിക് ബിൽഡപ്പ് അവിടെ കൊടുക്കുക എന്ന് വെച്ചാൽ പുള്ളിക്ക് അതറിയാം. എവറിത്തിങ് ഈസ് ഇൻ ഹിസ് മൈൻഡ്. എഡിറ്റിംഗ് സെൻസിലാണ് അഭിനയിക്കുന്നത്. ഭയങ്കര അത് അഭിനയിക്കുകയാണെന്ന് തോന്നാത്തൊരു ഇതാണ്. അതുപോലെ പുള്ളി ഒരു ടെൻഷൻ, പുള്ളിയോട് അഭിനയിക്കുമ്പോൾ പുള്ളിക്ക് ടെൻഷനേ ഇല്ല. അതല്ല, ഒരിക്കൽ സിദ്ദിഖ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞല്ലോ, ലാൽ ചില കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ തോന്നുന്നു സിനിമ അഭിനയം ഇത്ര ഈസിയാണോ, ഞാൻ അഭിനയിക്കുമ്പോൾ തോന്നുന്നു ഇത്രയും പ്രയാസമുള്ളതാണോ എന്ന് തോന്നുന്നു. എന്ന് പറയുന്ന പോലെ നമ്മൾ അഭിനയിക്കുമ്പോൾ നമ്മൾ കിടന്ന് കഷ്ടപ്പെട്ട് അത് പഠിച്ച് ഇത് പഠിച്ച് അതിനെക്കുറിച്ച് ആലോചിച്ച ഒന്നും ഇല്ല പുള്ളി. നോ പ്രിപ്പറേഷൻ, വരിക ആ സമയത്ത് ചെയ്യാൻ പോവുക. അത് ചെയ്യുമ്പോൾ കട്ട് പറയുമ്പോൾ അപ്പം എന്നിട്ട് ഇന്നലെ എന്തായി എന്ന് ചോദിച്ചു, മോനെ എന്തായി, പുള്ളി വേറെ കഥയിലേക്ക് പോകും. അതൊരു ജീനിയസ്. അതെല്ലാവർക്കും, നമ്മൾ ഫ്രോഡൊക്കെ ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് ചെയ്യുന്ന ഗില്ലൻ എന്ന് പറഞ്ഞെടുത്തിട്ടുണ്ട്, ഹിന്ദിക്കാരൻ, അവനാണ് വില്ലൻ. അവൻ രാംചരൻ്റെ കൂടെയൊക്കെ അഭിനയിച്ചാണ്. അവൻ എന്ന് പറയുകയാണ്, ബാല യാർ, എൻ്റെ ലൈഫിൽ ഞാനിങ്ങനെ ഒരു സൂപ്പർ സ്റ്റാറിനെ കണ്ടിട്ടില്ല. കാരണം രാംചരണും മറ്റേ വലിയ നടന്മാർ, തെലുങ്കിലെ നടന്മാരൊന്നും കണ്ട മൈൻഡ് ഹീറോ ആണ് അവർ. വില്ലനുമായിട്ട് സംസാരിക്കത്തൂലില്ലെന്ന്, ഷോട്ടിനൊന്നും പോവും. ലാലേട്ടൻ അങ്ങനെയാണോ? എല്ലാവരും കൂടെ ചേർത്ത് പുള്ളി അങ്ങോട്ട് നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് ഒന്നില്ല പെരുമാറി പരിചയപ്പെടുന്നത്, നമ്മളെ കംഫർട്ടായിക്കൊണ്ട്. പുള്ളി പറഞ്ഞു, ഇങ്ങനെ ഒരു മനുഷ്യനുണ്ടോയെന്നാണ് ചോദിക്കുന്നത്. അത്രയും ഡൗൺ ടു എർത്താണ്, സിമ്പിൾ മാനാണ്, വളരെ ഒരു പരിചയപ്പെടുമ്പോഴേ അറിയുള്ളൂ. നമ്മളൊരു അഞ്ച് ദിവസം ലാലേട്ടൻ്റെ കൂടെ സെറ്റിൽ അഭിനയിച്ചിരുന്നു വെച്ചോ, നമുക്ക് ലാലേട്ടൻ്റെ സ്വഭാവങ്ങൾ നമുക്ക് അറിയാൻ വന്നു, നമുക്ക് ശാന്തത വരും. അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത. ഒരു നമ്മളൊരു അഞ്ച് ഒരു പത്ത് ദിവസമൊക്കെ പുള്ളിയുടെ മാനറസൊക്കെ നമുക്ക് അറിയാൻ കയറി വന്നു. ഒരു പത്ത് ദിവസം നമ്മൾ ലാലേട്ടൻ്റെ കൂടെയൊക്കെ നടന്ന് അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അറിയാതെ പുള്ളിയുടെ മാനറിസംസ് നമുക്ക് കയറി വരും. അങ്ങനത്തെ ഒരു ക്യാപ്റ്റിവേറ്റിംഗ് പവറാണ് അത്. എല്ലാം പരിചയമുള്ള എല്ലാവർക്കും അത് പറയും. നമ്മളൊക്കെ ഒരു ചെറിയ ആൾക്കാരല്ല, ചെറിയ ചെറിയ കഥാപാത്രങ്ങളിലൂടെ ത്രൂവോട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാർ